ഒരു ഒബ്ജക്റ്റിനെ അതിൻ്റെ കളറിനെ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യുവാൻ വേണ്ടി. ഇപ്പോൾ ബ്ലൂ കളറാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. വീണ്ടും ഈ ബ്ലൂ കളറിനോട് അല്പം യെല്ലോ കളർ കൂടി ആഡ് ചെയ്യുവാൻ വേണ്ടി, നമുക്കറിയാം കളർ ഓപ്ഷൻസ് ഫിൽറ്ററിൽ നിന്നും നമ്മൾ പലത് പഠിച്ചു കഴിഞ്ഞു എങ്കിലും തന്നെ വളരെ സിമ്പിളായ രീതിയിൽ യെല്ലോ കളറിനെ വീണ്ടും ആഡ് ചെയ്യുവാൻ വേണ്ടി കീബോർഡിൽ കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് വീണ്ടും യെല്ലോ പാലറ്റിൽ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിലേക്ക് യെല്ലോ ആഡ് ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. വീണ്ടും ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിലേക്ക് യെല്ലോ കളറ് മിക്സായി വരികയാണ്. എന്നാൽ കുറച്ച് റെഡ് കളറ് മിക്സ് ചെയ്യാൻ വേണ്ടി റെഡിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്കറിയാം അതിൻ്റെ കളറിൽ ഉണ്ടാകുന്ന വ്യത്യാസം. അപ്പോൾ ഈ രീതിയിൽ കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കളറിനെ മറ്റു കളറുമായി കൺട്രോൾ പാലറ്റിൽ നിന്നും മിക്സ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടൂൾ ബോക്സിലെ ട്രാൻസ്പെറൻസി ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നോഡിൽ ഡ്രാഗ് ചെയ്ത് ഈ കളറിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ 100% മിഡ് പോയിന്റിൽ നിന്നും നമുക്കിതിനെ ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാവുന്നതാണ്. 100% ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മിഡ് പോയിൻ്റ് ഇവിടെ നമുക്ക് വളരെ ലൈറ്റായി ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ പിക് ടൂൾ ഉപയോഗിച്ച് ഇതിനെ സെലക്ട് ചെയ്താൽ നമുക്കറിയാം ഇതിൻ്റെ ഹെയർ ലൈൻ ഔട്ട്ലൈൻ ഹെയർ ലൈൻ വിഡ്ത്തിലാണ് ഇവിടെ കിടക്കുന്നത്. ഇതിനെ നൺ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ട്ലൈൻ ഡിസ്പ്ലേ ചെയ്യത്തില്ല. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ കൺവേർട്ട് ടു കർവ്സ് എന്ന കമാൻഡാണ്. ഇത് അറേഞ്ച് മെനുവിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഷോർട്ട് കട്ടായി ഈ രീതിയിൽ ഇവിടെ ലഭിക്കുന്നതാണ്. ഈ ഓപ്ഷൻ ഏത് എല്ലാ ഒബ്ജക്റ്റും എഡിറ്റ് ചെയ്യുമ്പോൾ പിക് ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ പ്രോപ്പർട്ടി ബാറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ഓപ്ഷനാണ് കൺവേർട്ട് ടു കർവ്സ്. ഈ ഓപ്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം എന്ന് നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിൽ നിന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പല രീതിയിലേക്ക് ഇതിനെ എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അങ്ങനെ പല ഷേപ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ട്രാൻസ്പെറൻസി ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ ഈ രീതിയിൽ ലൈറ്റായിട്ട് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പുതിയ പുതിയ ഷേപ്സുകൾ അല്ലെങ്കിൽ കളർ എഡിറ്റ് ചെയ്തുകൊണ്ട് ഈ രീതിയിലുള്ള ഷേപ്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ ടെക്സ്റ്റ് എൻ്റർ ചെയ്യുവാൻ വേണ്ടി ടൂൾ ബോക്സിൽ നിന്നും എ ഷേപ്പിൽ കാണുന്ന ടെക്സ്റ്റ് ടൂൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് രീതിയിലാണ് ടെക്സ്റ്റ് എൻ്റർ ചെയ്യുവാൻ സാധിക്കുന്നത്. പാരഗ്രാഫ് ടെക്സ്റ്റ് അതുപോലെ തന്നെ ആർട്ടിസ്റ്റിക് ടെക്സ്റ്റ് എന്ന രണ്ട് രീതിയിൽ. വളരെ കൂടുതൽ മാറ്റർ ഉണ്ടെങ്കിൽ അതിനെ പാരഗ്രാഫ് രീതിയിലായിരിക്കും നമ്മൾ എൻ്റർ ചെയ്യുന്നത്. എന്നാൽ ആർട്ടിസ്റ്റിക് രീതിയിൽ കൂടുതൽ എഫക്റ്റുകളും മറ്റും ആഡ് ചെയ്യുവാൻ വേണ്ടി ടെക്സ്റ്റ് എൻ്റർ ചെയ്യുന്നു. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്കറിയാം ഇവിടെ നിന്നും ഫോണ്ടിനെ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്ത് ഓപ്ഷൻസ് ഉപയോഗിക്കുന്നതിന് മുമ്പായി ഈ രീതിയിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം സൈസ്, ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ എന്ന ഓപ്ഷൻസ് നമുക്ക് ഇവിടെ നിന്നും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സൈസ് 24 എന്നതിന് പകരം 48 സൈസിലേക്ക് മാറ്റാവുന്നതാണ്.
എന്നാൽ ചില ഫോൺസ് ബോൾഡ് ഇറ്റാലിക് എന്ന ഓപ്ഷൻസ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. അണ്ടർലൈൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് അണ്ടർലൈൻ എന്ന ഓപ്ഷനെ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ സെലക്ട് ചെയ്യാതെയും പിക് ടൂൾ ഉപയോഗിച്ചും നമുക്ക് ഈ ടെക്സ്റ്റ് എന്ന ഈ ഒബ്ജക്റ്റിനെ ഇവിടെ നമുക്ക് ഫോൺസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്, സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സാധാരണ ഒരു ഒബ്ജക്റ്റ് സ്കെയിൽ ചെയ്യുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഇതിനെയും റൊട്ടേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. സ്ക്യൂ ചെയ്യുവാനും വേണ്ടി നമുക്ക് ഈ രീതിയിൽ സ്ക്യൂ ചെയ്യുവാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പാരഗ്രാഫ് ടെക്സ്റ്റ് എൻ്റർ ചെയ്യുവാൻ വേണ്ടി ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ടെക്സ്റ്റ് ബ്ലോക്ക് നമുക്ക് പേജിൻ്റെ വിഡ്ത് അനുസരിച്ച് അല്ലെങ്കിൽ എന്തുമാത്രം വിഡ്ത് ഹൈറ്റിലേക്കാണ് ഒരു പാരഗ്രാഫ് ബ്ലോക്ക് ഉണ്ടാകേണ്ടത്, ആ രീതിയിലേക്ക് ഒരു പാരഗ്രാഫ് ബ്ലോക്കിനെ ഡ്രാഗ് ചെയ്ത് ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ കസർ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ മാറ്റർ അല്ലെ, നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഈ മാറ്റർ നമുക്ക് ഈ രീതിയിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫോണ്ട് സ്റ്റൈല് അതുപോലെ തന്നെ ഫോണ്ട് സൈസ്, ഇപ്പോൾ 12 സൈസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബോൾഡ് ഇറ്റാലിക്ക് അണ്ടർലൈൻ എന്ന ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ബോൾഡ് ക്ലിക്ക് ചെയ്താൽ നമുക്കറിയാം അക്ഷരങ്ങളുടെ വിഡ്ത്ത് അല്ലെങ്കിൽ കൂടി വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അത് ഹൈഡ് ചെയ്യാൻ വേണ്ടി അവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ ഇറ്റാലിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്ഷരങ്ങൾ ചെരിഞ്ഞു വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ആ ബട്ടണിൽ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്താൽ മതിയാവും. എന്നാൽ അണ്ടർലൈൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ലൈൻ്റെയും താഴെയായി അണ്ടർലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. അതും ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബട്ടണിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നും ഫോർമാറ്റ് ടെക്സ്റ്റ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റിനെ ക്യാരക്ടറിനെ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി ഫോണ്ട്, നമ്മൾ നേരത്തെ പ്രോപ്പർട്ടി ബാറിൽ കണ്ടതുപോലെ തന്നെ ഫോണ്ട് സൈസ് അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റൈലിനെ നമുക്ക് ബോൾഡ്, നോർമൽ, ഇറ്റാലിക്ക് ഇങ്ങനെയുള്ള സ്റ്റൈൽസുകളുണ്ട്, ഇതിനെ അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. പാരഗ്രാഫ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അലൈൻമെൻറ്റ് ഇപ്പോൾ ഒരു അലൈൻമെൻറ്റിലല്ല കിടക്കുന്നത്, നമുക്ക് സെൻറ്റർ അലൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെൻറ്റർ അലൈൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ടെക്സ്റ്റ് സെൻട്രൽ ലൈൻ അലൈൻമെൻറ്റിലേക്ക് മാറിയിരിക്കുകയാണ്. എന്നാൽ നമുക്ക് അലൈൻമെൻറ്റിനെ റൈറ്റ് അലൈൻമെൻറ്റിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ കാണുവാൻ സാധിക്കും, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കയറിയും ഇറങ്ങിയാണ് ഓരോ ലൈൻ കിടക്കുന്നത്, എന്നാൽ ഇവിടെ റൈറ്റ് സൈഡ് വളരെ കൃത്യമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഫുൾ ജസ്റ്റിഫൈ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൃത്യമായ രീതിയിൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും അറേഞ്ച് ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ അവസാനിക്കുന്ന പാരഗ്രാഫ് അവസാനിക്കുന്ന ലൈൻസ് ഇവിടെ സ്റ്റോപ്പ് ആയിരിക്കുകയാണ്. ഫോഴ്സ് ജസ്റ്റിഫൈ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അവസാനിക്കുന്ന ലൈൻസിനെ വരെയും വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും അതിനെയും റൈറ്റ് അലൈൻമെൻറ്റിൽ ഇവിടെ മാറ്റിയിരിക്കുകയാണ്. സാധാരണ രീതിയിൽ നമുക്ക് ഫുൾ ജസ്റ്റിഫൈ എന്ന ഓപ്ഷനെ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. അതുപോലെ തന്നെ കോളമായിട്ട് അറേഞ്ച് ചെയ്യുവാൻ വേണ്ടി ഇപ്പോൾ നമ്പർ ഓഫ് കോളംസ് എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും, ഒരു കോളമായിട്ടാണ് ടെക്സ്റ്റ് നിൽക്കുന്നത്. ഇവിടെ 2 എന്ന് എൻ്റർ ചെയ്താൽ നമുക്കിവിടെ അറിയാം 2 കോളം, ഈ രീതിയിൽ 2 കോളമായിട്ട് അറേഞ്ച് ചെയ്യുന്നു. 3 കോളമാക്കണമെങ്കിൽ വീണ്ടും നമുക്ക് 3 കഴിഞ്ഞാൽ ഈ രീതിയിൽ ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇത് ഓക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ടെക്സ്റ്റ് ഇപ്പോൾ കൃത്യമായ രീതിയിൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും അറേഞ്ച് ചെയ്ത് കോളം വളരെ കൃത്യമായ രീതിയിൽ കോളത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. ഫോർമാറ്റ് ടെക്സ്റ്റ് എന്ന ഈ സിംബലിൽ ക്ലിക്ക് ചെയ്ത്
എഫക്റ്റ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ, ഇപ്പോൾ ടൈപ്പിന് എഫക്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല, ബുള്ളറ്റ് എന്ന ഈ എഫക്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കറിയാം ഇവിടെ ഓരോ പാരഗ്രാഫും സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ഓരോ ബുള്ളറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ബുള്ളറ്റ് സിമ്പിളിനെ നമുക്ക് ഈ രീതിയിൽ ഇഷ്ടമുള്ള സിമ്പിളിനെ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. സിമ്പിളിൻ്റെ സൈസ് നമുക്ക് ഇവിടെ നിന്നും അറേഞ്ച് ചെയ്യാം. എന്നാൽ ബുള്ളറ്റിനെ മാറ്റി ഡ്രോപ്പ് ക്യാപ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഡ്രോപ്പ്ഡ് ലൈൻസ് 3 ലൈൻസിലേക്ക്. ഇപ്പോൾ നമ്മൾ പാരഗ്രാഫ് മുഴുവനും ഈ ടെക്സ്റ്റ് മുഴുവനും സെലക്ട് ചെയ്തുകൊണ്ടാണ് എല്ലാ പാരഗ്രാഫിൻ്റെയും സ്റ്റാർട്ടിംഗ് ലൈൻ ഡ്രോപ്പ് ക്യാപ്പ് ആദ്യത്തെ ഒരക്ഷരം മാത്രം ഈ രീതിയിലേക്ക് അപ്ലൈ ആയിരിക്കുന്നത്. എന്നാൽ ഒരു പാരഗ്രാഫ് മാത്രമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ പാരഗ്രാഫിലെ ആദ്യത്തെ ക്യാരക്ടർ മാത്രമേ ഡ്രോപ്പ് ക്യാപ്പ് എന്ന എഫക്റ്റ് അപ്ലൈ ആവുകയുള്ളൂ. അതുപോലെ ഡ്രോപ്പ്ഡ് ലൈൻസ് നമുക്ക് കാണാം 3 ലൈൻസാണ്. ഇവിടെ 3 ലൈൻ്റെ ആ ഒരു വലിപ്പത്തിലേക്കാണ് ഇത് മാറിയിരിക്കുന്നത്. ഇതിനെ നമുക്ക് 2 ലൈനാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡ്രോപ്പ്ഡ് ഹാങ്ങിങ് ഇൻഡൻറ് എന്ന ഈ കമാൻഡ് ഉപയോഗിച്ച് ഈ രീതിയിലും നമുക്ക് അറേഞ്ച് ചെയ്യാം. സാധാരണ ഡ്രോപ്പ്ഡ് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ചാണ് ഡ്രോപ്പ് ക്യാപ്പ് ഉപയോഗിക്കുന്നത്. മാഗസിനിലും ന്യൂസ് പേപ്പറിലും ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ഫോർമാറ്റ് ചെയ്യുമ്പോൾ ഡ്രോപ്പ് ക്യാപ്പ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത് കാണുവാൻ സാധിക്കും. ഈ രീതിയിലാണ് ഡ്രോപ്പ് ക്യാപ്പ് എന്ന ഓപ്ഷനെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പേജിൽ കാണുന്ന ഈ പാരഗ്രാഫിനെ എൻവലപ്പ് എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട്, എൻവലപ്പ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കറിയാം ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടും ആർക്ക്, അതുപോലെ തന്നെ ഡബിൾ ആർക്ക് മോഡലിൽ അൺകൺസ്ട്രെയിൻഡ് മോഡിലും എൻവലപ്പ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നമുക്കിവിടെ സ്ട്രെയിറ്റായ രീതിയിൽ ഉള്ള എൻവലപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ പാരഗ്രാഫ് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ റെഡ് കളറിലുള്ള നോഡുകളോടുകൂടി ഒരു സെലക്ഷൻ ഇവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ഈ രീതിയിൽ ഈ പാരഗ്രാഫ് ടെക്സ്റ്റിനെ അല്ലെ ഈ ബ്ലോക്കിനെ ഈ രീതിയിൽ എൻവലപ്പ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. എല്ലാ നോഡിലും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ടെക്സ്റ്റിനെ അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ എൻവലപ്പ് ഓപ്ഷൻ ഉപയോഗിച്ച് അറേഞ്ച് ചെയ്യാവുന്നതാണ്. എന്നാൽ ആർക്ക് മോഡൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു ഓവൽ ആകൃതിയിൽ വളഞ്ഞാണ് ഈ എഫക്റ്റ് അപ്ലൈ ആവുന്നത്. അതുപോലെ തന്നെ ഡബിൾ ആർക്ക് മോഡിൽ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഓവൽ ആകൃതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. ഈ ഓപ്ഷൻ പോലെ തന്നെ അൺകൺസ്ട്രെയിൻഡ് മോഡിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്യുമ്പോൾ ഇതേ രീതിയിലുള്ള നോഡും ഡിസ്പ്ലേ ചെയ്യുന്നു. ഈ നോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാം നോഡ് എഡിറ്റിംഗ് എന്ന ഒരു ഓപ്ഷനാണ് കോറൽ ഡ്രോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ. കാരണം ഇതേ രീതിയിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് പല രീതിയിലുള്ള ഷേപ്പിനെ വളരെ സിമ്പിളായ രീതിയിൽ തന്നെ നോഡ് എഡിറ്റ് ചെയ്ത് നമുക്ക് വളച്ചും മറ്റും ഒരു പുതിയ ഷേപ്പിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ ഈ നോഡിനെ എഡിറ്റ് ചെയ്ത് പുതിയതായി ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിച്ചു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പ്ലസ് ആഡ് നോഡ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പുതിയ നോഡ് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിൽ പല രീതിയിലുള്ള ഷേപ്പിലേക്ക് ഈ ടെക്സ്റ്റിനെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഷേപ്പ് റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് വരയ്ക്കുന്നു. അതിനുശേഷം എൻവലപ്പ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിനെ പല രീതിയിലേക്ക് ഷേപ്പ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്.
ഏത് ഷേപ്പിലും ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഫ്ലെക്സിബിളായി തന്നെ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിലേക്ക് ഷേപ്പ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ടെക്സ്റ്റിൽ ആദ്യം തന്നെ കളർ പലറ്റിൽ നിന്നും ഒരു കളർ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്കിവിടെ എക്സ്ട്രൂഡ് എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 3D ഡൈമെൻഷനിൽ അല്ലെങ്കിൽ ആ രൂപത്തിൽ ഒരു പിക്ചറായി വരുന്നത് കാണുവാൻ സാധിക്കും. ഇപ്പോൾ ഇതിൻ്റെ ബാക്കിലേക്കുള്ള ഷാഡോ വന്നിരിക്കുന്നത് ടെക്സ്റ്റ് ഫില്ല് ചെയ്തിരിക്കുന്ന സെയിം കളറിലാണ്. എന്നാൽ നമുക്കിവിടെ കളർ എന്ന ഈ സിമ്പലിൽ ക്ലിക്ക് ചെയ്ത് യൂസ് സോളിഡ് കളർ എന്ന ഈ ഓപ്ഷനിൽ നിന്നും നമുക്ക് ഷാഡോയുടെ കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം യൂസ് കളർ ഷേഡിംഗ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് കളർ നമുക്ക് ഈ ഷാഡോയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ രണ്ട് കളറാണ് ഷാഡോയിൽ വന്നിരിക്കുന്നത്. ഈ ഇൻഡു മാർക്കിൽ ഡ്രാഗ് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്തിരിക്കുന്ന ആംഗിളിനെ ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബീവൽ എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് യൂസ് ബീവൽ എഫക്റ്റിൽ നിന്നും നമുക്ക് ഇതിൻ്റെ എഡ്ജിനെ ഇവിടെ വാല്യൂ കൂട്ടിയും കുറച്ചും എഡ്ജിലുണ്ടാകുന്ന ബീവൽ എന്ന മുൻപിലേക്ക് തള്ളി നിൽക്കുന്ന ആ ഓപ്ഷൻ നമുക്കിവിടെ അറേഞ്ച് ചെയ്യാം. അതിനുവേണ്ടി ഈ ടെക്സ്റ്റിൻ്റെ ഔട്ട്ലൈന് മറ്റൊരു കളർ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ബ്ലൂ കളറിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്ലൈൻ ബ്ലൂ കളറായിരിക്കുകയാണ്. അതിനുശേഷം ബീവൽ എന്ന ഈ ഓപ്ഷൻ്റെ വാല്യൂ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ ഇതിലുണ്ടാകുന്ന വ്യത്യാസം നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നിന്നും ഷാഡോ രണ്ട് ലൈറ്റ്സ് രണ്ട് കളറിൽ ഇവിടെ ലഭിച്ചിരിക്കുന്ന ഈ ഷാഡോയെ നമുക്ക് ലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ രണ്ട് ലൈറ്റുകൾ ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ രീതിയിലുള്ള ഒരു ഷേഡാണ് ലഭിക്കുന്നത്. ഈ ലൈറ്റിനെ ഏത് പൊസിഷനിലേക്ക് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ ലൈറ്റ് ആക്റ്റീവ് ചെയ്യാനായി അതിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ആ ലൈറ്റും ഈ രീതിയിൽ ആംഗിൾ ചേഞ്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമാർന്ന രീതിയിലുള്ള എക്സ്ട്രൂഡ് എഫക്റ്റ് ആയിരിക്കും ലഭിക്കുന്നത്. അതുപോലെ മൂന്ന് ലൈറ്റിൽ നിന്നും ഇപ്പം മൂന്നാമത്തെ ലൈറ്റാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, ആ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് ഈ രീതിയിൽ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ ലൈറ്റിൻ്റെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇൻറ്റൻസിറ്റി 100 ആണ് കിടക്കുന്നത്, അതിൻ്റെ വാല്യൂ അറേഞ്ച് ചെയ്യാവുന്നതാണ്. എന്നാൽ നമുക്ക് വാല്യൂ എൻ്റർ ചെയ്ത് പുതിയതായി ഇങ്ങനെ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വെക്ടർ എക്സ്ട്രൂഡ് 1, 2, 3, 4, 5 എന്ന് പറയുന്ന ഈ സ്റ്റൈലിൽ നിന്നും കൊൾട്രോയിൽ ഡിഫോൾട്ടായിട്ട് വരുന്ന സ്റ്റൈലാണിത്, ഇതിൽ നിന്നും ഏത് സ്റ്റൈൽ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. പല രീതിയിലുള്ള എക്സ്ട്രൂഡ് സ്റ്റൈലാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നും ഇഷ്ടമുള്ള എക്സ്ട്രൂഡിനെ ഇവിടേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നാൽ സാധാരണ രീതിയിൽ ഒരു ഷേപ്പ് വരച്ചു കഴിഞ്ഞാൽ ആ ഷേപ്പിലും നമുക്ക് ഈ എക്സ്ട്രൂഡ് എന്ന കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ
ത്രീ ഡി ഷേപ്പിലേക്ക് ഈ എലിപ്സ് ആകൃതിയെ മാറ്റാവുന്നതാണ്. അപ്പോൾ കൊറൽ ഡ്രോ സോഫ്റ്റ്വെയറിൽ ക്രിയേറ്റ് ചെയ്യാവുന്ന ഏത് ഷേപ്പിനും നമുക്ക് എക്സ്ട്രൂഡ് കമാൻഡ് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ പേജിൽ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ പിക്ചറിൽ എഫക്റ്റ് എന്ന മെനുവിൽ നിന്നും ലെൻസ് കമാൻഡ് ഉപയോഗിച്ച് ലെൻസ് എഫക്റ്റ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കാം. ഈ എഫക്റ്റ് അപ്ലൈ ചെയ്യുവാൻ വേണ്ടി ലെൻസായി ഒരു ഷേപ്പിനെ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം പിക്ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഷേപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നും ഇൻവേർട്ട് എന്ന ഈ കമാൻഡ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ പ്രിവ്യൂ നമുക്ക് കാണാം. അപ്ലൈ കൊടുക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മാറ്റം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഇവിടെ പല ഓപ്ഷനും കാണുവാൻ സാധിക്കും. മാഗ്നിഫൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എമൗണ്ട് 1 മുതൽ 100 വരെയുള്ള വാല്യൂ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. അതിനുശേഷം അപ്ലൈ പ്രസ് ചെയ്യുമ്പോൾ നമുക്കറിയാം എവിടെയാണോ പിക്ചറിൻ്റെ പൊസിഷൻ ചെയ്യുന്നത് ആ പോർഷൻ ഇവിടെ കൊടുത്ത എമൗണ്ടിൻ്റെ വാല്യൂ അനുസരിച്ച് സൂം ചെയ്ത് വരുന്നതായി കാണുവാൻ സാധിക്കും. ഇതേപോലെ ഓരോ ഓപ്ഷനും ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള എഫക്റ്റുകൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ബ്രൈറ്റൺ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ റേറ്റിനെ കൂട്ടിയും കുറച്ചും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ബ്രൈറ്റായി വരുന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ നമുക്ക് ഇവിടെ ഈ എലിപ്സ് ഷേപ്പിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എഫക്റ്റ് ആക്റ്റീവ് ചെയ്യുന്നത് അല്ലായിരിക്കും. നമ്മുടെ പേജിലേക്ക് ഒരു ഇമേജിനെ ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഈ ഇമേജ് കാണുന്നത്. എന്നാൽ നമുക്ക് ഈ ഇമേജിനെ മറ്റൊരു ഷേപ്പിലേക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഏത് ഷേപ്പാണോ അല്ലെങ്കിൽ ഏത് ഷേപ്പിലാണോ ഈ ഇമേജ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ ഷേപ്പിനെ നമുക്ക് വരയ്ക്കാം. അതിനുശേഷം പിക്ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇമേജ് സെലക്ട് ചെയ്യുന്നു. എഫക്റ്റ് എന്ന മെനുവിൽ നിന്നും പവർ ക്ലിപ്പ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പ്ലേസ് ഇൻസൈഡ് കണ്ടെയ്നർ എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കറിയാം ഒരു ആരോ സിമ്പിൾ ലഭിച്ചിരിക്കുകയാണ്. ഇതിനുശേഷം ഈ ഇമേജാണ് നമ്മൾ സെലക്ട് ചെയ്തിരുന്നത്. ഈ ഇമേജ് ഏത് ഷേപ്പിലേക്കാണ് വരേണ്ടത് ആ ഷേപ്പാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ആ ഷേപ്പിൽ കൃത്യമായ രീതിയിൽ അതിൻ്റെ ഔട്ട്ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ഔട്ട്ലൈനിൽ ക്ലിക്ക് ചെയ്യാതെ അതിൻ്റെ ഔട്ട്സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കും. ഇവിടെ നോ എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കമാൻഡ് ക്യാൻസൽ ആവുകയും യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ക്ലിക്ക് ചെയ്യാനൊരു അവസരം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ കൃത്യമായി ഈ ഔട്ട്ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തിരുന്ന ആ ഇമേജ് നമുക്ക് ആവശ്യമായ ആ ഷേപ്പിലേക്ക് വരുന്നത് കാണുവാൻ സാധിക്കും. അതിനുശേഷം എഫക്റ്റ് മെനുവിൽ നിന്നും പവർ ക്ലിപ്പ് എഡിറ്റ് കണ്ടൻസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഇതിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏത് പോർഷനാണ് വേണ്ടത് അത് ഈ രീതിയിൽ നമുക്ക് ഇതിനെ ട്രാൻസ്ഫോം ചെയ്തും മൂവ് ചെയ്തും എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം വീണ്ടും പവർ ക്ലിപ്പിൽ നിന്നും ഫിനിഷ് എഡിറ്റിംഗ് ദിസ് ലെവൽ എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇതിനെ ഫിനിഷ് ചെയ്യാവുന്നതാണ്. എന്നാൽ നമുക്ക് വീണ്ടും ഈ ഇമേജിനെ
ആദ്യം വന്ന രീതിയിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി പവർ ക്ലിപ്പിൽ എക്സ്ട്രാക്ട് കണ്ടൻസ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ഇപ്പോൾ ഇത് രണ്ട് ഇമേജുകൾ അല്ലെങ്കിൽ രണ്ട് ഒബ്ജക്റ്റായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏതൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ഇമേജിനെ ഈ രീതിയിൽ ഇമേജിൻ്റെ ഷേപ്പിനെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മുൻപ് ക്ലാസ്സുകളിൽ ബ്ലെൻഡ് ചെയ്യാനും കോണ്ടർ, ഡിസ്ട്രേഷൻ, എൻവലപ്പ് എന്നീ ഓപ്ഷൻസ് നമ്മൾ ടൂൾ ഉപയോഗിച്ച് ചെയ്യുവാൻ പഠിച്ചിരുന്നു. എന്നാൽ നമുക്ക് എൻവലപ്പ് ചെയ്യുന്നത് എഫക്റ്റ് എന്ന മെനുവിൽ നിന്നും ഈ ഓപ്ഷൻസ് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ലഭിക്കുന്നതാണ്. ഇവിടെ നമുക്ക് മുൻപ് പഠിച്ചിരുന്ന സ്ട്രെയിറ്റ്, ആർക്ക്, ഡബിൾ ആർക്ക് രീതിയിലുള്ള എൻവലപ്പ് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഈ ടെക്സ്റ്റിലേക്ക് ഡബിൾ ആർക്ക് മോഡിലുള്ള എൻവലപ്പ് അപ്ലൈ ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് ന്യൂ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലേക്ക് ഈ രീതിയിൽ ഇതിനെ എഡിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലോസ് ചെയ്യാം. അതുപോലെ തന്നെ എഫക്റ്റിൽ നിന്നും എക്സ്ട്രൂഡ് അങ്ങനെയുള്ള എല്ലാ ഓപ്ഷനും ടൂൾ ഉപയോഗിച്ച് ചെയ്തതുപോലെ തന്നെ നമുക്കിവിടെ ഈ എഫക്ട്സ് ലഭിക്കുന്നതാണ്. എന്നാൽ നമുക്ക് ടൂൾ ബോക്സിൽ നിന്നും ഡ്രോപ്പ് ഷാഡോ എന്ന ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു ഷാഡോ മേക്ക് ചെയ്യാം. ഡ്രോപ്പ് ഷാഡോ ഉപയോഗിക്കുന്നതിന് മുമ്പായി നമുക്ക് ഈ ടെക്സ്റ്റിനെ ഒരു കളർ അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഡ്രോപ്പ് ഷാഡോ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം എവിടെയാണ് ഡ്രോപ്പ് ഷാഡോ വരേണ്ടത് അല്ലെങ്കിൽ ഏത് ആംഗിളിലാണ് ഡ്രോപ്പ് ഷാഡോ വരേണ്ടത് ആ ആംഗിളിലേക്ക് ഡ്രാഗ് ചെയ്യാം. ഡ്രാഗ് ചെയ്ത് ഈ രീതിയിൽ നമുക്ക് ആവശ്യമുള്ള ആംഗിളിലേക്ക് ഡ്രാഗ് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് ബട്ടൺ നിന്നും റിമൂവ് ചെയ്യാം. ഇപ്പോൾ നമുക്കറിയാം ഒരു പ്രത്യേക രീതിയിലുള്ള ഷാഡോ വന്നിരിക്കുകയാണ്. ഇവിടെയും ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പല രീതിയിലുള്ള ഷാഡോസ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഷാഡോയുടെ ഡെപ്തിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ നിന്നും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ ട്രാൻസ്പെറൻസ് ആയ രീതിയിൽ കൂടിയും കുറഞ്ഞുമുള്ള വാല്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഷാഡോ വളരെ കൃത്യമായ രീതിയിൽ സീറോ വാല്യൂ എൻ്റർ ചെയ്താൽ വളരെ ഷാർപ്പായി വരുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ പല രീതിയിൽ ഇൻസൈഡ്, മിഡിൽ, ഔട്ട്സൈഡ്, ആവറേജ് എന്ന ഈ ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിൽ ഷാഡോ അറേഞ്ച് ചെയ്യാവുന്നതാണ്. എന്നാൽ നമുക്ക് ഷാഡോയുടെ കളറിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമായ കളർ ഈ ഷാഡോയ്ക്ക് നൽകാവുന്നതാണ്. ഈ കളർ പലറ്റിൽ നിന്നും സെലക്ട് ചെയ്യാവുന്ന ഈ കളർ പോരാ എങ്കിൽ അതർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരു പുതിയ കളറിനെ ഈ രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏത് കളറാണോ ആ കളറിലേക്ക് ഷാഡോ വരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഒരു ഇമ്പോർട്ട് ചെയ്ത ഇമേജിനും അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഏതൊരു ഒബ്ജക്റ്റിനും ഡ്രോപ്പ് ഷാഡോ എന്ന ഈ എഫക്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പേജിൽ കാണുന്ന ടെക്സ്റ്റിനെ നമുക്കറിയാം കൃത്യമായ രീതിയിൽ ഒരു ലൈനിൽ ടെക്സ്റ്റ് എൻ്റർ ചെയ്തതുപോലെ ഹൊറിസോണ്ടലായി നേരെയാണ് ഈ ടെക്സ്റ്റ് കാണുന്നത്. എന്നാൽ നമുക്കിതിനെ
മറ്റൊരു രീതിയിൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ഷേപ്പിൽ കർവായും റൗണ്ടായും ഓവലായും ഇതിൻ്റെ പാത്തിനെ വരുവാൻ വേണ്ടി അല്ലെങ്കിൽ ആ രീതിയിൽ എഡിറ്റ് ചെയ്യുവാൻ വേണ്ടി നമുക്കിവിടെ ടെക്സ്റ്റ് മെനുവിൽ നിന്നും ഫിറ്റ് ടെക്സ്റ്റ് ടു പാത്ത് എന്ന ഓപ്ഷനെ ഉപയോഗിക്കാം. ഈ ഓപ്ഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഏത് ഷേപ്പിലേക്കാണ് ഈ ടെക്സ്റ്റ് ഉപയോഗിക്കേണ്ടത് ആ പാത്തിനെ ആദ്യം ക്രിയേറ്റ് ചെയ്യാം. നമുക്കിവിടെ എല്ലിപ്സ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു റൗണ്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം പിക് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് ഈ ടെക്സ്റ്റിനെ കൂടി ഇവിടെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ രണ്ട് ഒബ്ജക്റ്റും സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ടെക്സ്റ്റ് എന്ന മെനുവിൽ നിന്നും ഫിറ്റ് ടെക്സ്റ്റ് ടു പാത്ത് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കറിയാം പുതിയതായി ക്രിയേറ്റ് ചെയ്ത ആ പാത്തിലേക്ക് ഈ ടെക്സ്റ്റ് വന്നിരിക്കുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ പ്രോപ്പർട്ടി ബാറിൽ കുറച്ച് ഓപ്ഷൻസ് കാണുവാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഓരോന്നിലും സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രിവ്യൂ കാണുവാൻ സാധിക്കുന്നതാണ്. പല രീതിയിൽ നമുക്ക് ടെക്സ്റ്റ് ടു പാത്ത് എന്ന ഓപ്ഷൻ ഇവിടെ ടെക്സ്റ്റ് ഓറിയൻറ്റേഷനിൽ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഇൻസൈഡിലേക്ക്, അതുപോലെ തന്നെ ഈ ഓപ്ഷൻ ആവുമ്പം ഇതിൻ്റെ ഔട്ട്സൈഡിൽ മുകളിലായി എല്ലാ അക്ഷരങ്ങളും കൃത്യമായ രീതിയിൽ മുകളിലേക്ക് വരുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ആ സെൻട്രൽ ലൈനായി അറേഞ്ച് ചെയ്യുന്നത് ഇത് കൃത്യമായ രീതിയിൽ എല്ലാ സ്മോൾ ലെറ്റേഴ്സ് എല്ലാം അതിൻ്റെ ഉള്ളിലായി വരുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ പല രീതിയിൽ ഇതിൻ്റെ ആംഗിളിനെ 90 ഡിഗ്രി, അതുപോലെ തന്നെ 180 ഡിഗ്രി, -90 ഡിഗ്രിയിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ പ്ലേസ് ഓൺ അതർ സൈഡ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഇതിനെ ഹൊറിസോണ്ടലായി വെർട്ടിക്കലായും 180 ഡിഗ്രിയിലേക്ക് തിരിക്കാവുന്നതാണ്. വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഓപ്ഷൻസിൻ്റെ വീണ്ടും നമുക്ക് ഇതിൻ്റെ പാത്തിൽ നിന്നും അകലം ഈ രീതിയിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഈ പോയിൻ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് എവിടെ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ഏത് ഒരു പാത്തിലേക്കും ഫ്രീ ഹാൻഡ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു കർവായ രീതിയിൽ അല്ലെങ്കിൽ വളഞ്ഞിരിക്കുന്ന ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ടൂൾ അല്ലെങ്കിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ബ്ലോക്കിനെ ആ പാത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് ഈ രീതിയിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ നമുക്ക് ഇവിടെ ഈ ടെക്സ്റ്റിൻ്റെ പാത്ത് മാത്രം ഡിലീറ്റ് ചെയ്യുവാൻ വേണ്ടി കൃത്യമായ രീതിയിൽ ഇവിടെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാത്തിനെ ഡിലീറ്റ് ചെയ്ത് ടെക്സ്റ്റ് മാത്രം ആ രീതിയിൽ കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ്. നമ്മുടെ പേജിലേക്ക് പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ ഇമേജിനെ എഫക്റ്റ് എന്ന മെനുവിൽ നിന്നും അഡ്ജസ്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിൽ ഇതിൻ്റെ കളർ മോഡിനെ, കളറിനെ കൂട്ടിയും കുറച്ചും അതുപോലെ തന്നെ ഒരു കളറിനെ റീപ്ലേസ് ചെയ്യാനും ഇതിൻ്റെ ബ്രൈറ്റ്നെസ്സിനെയും കോൺട്രാസ്റ്റിനെയും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ പല ഓപ്ഷൻസ് കാണുവാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളറിൻ്റെ ലെവലിനെ അറേഞ്ച് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. പ്രിവ്യൂ ബട്ടണായ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന മാറ്റങ്ങൾ നമുക്ക് വാല്യൂവിൽ അറേഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വ്യത്യാസങ്ങൾ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഗാമ
അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ നിന്നും കൂട്ടിയും കുറച്ചും കൊടുക്കാവുന്നതാണ്. ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ അറേഞ്ച് ചെയ്ത രീതിയിലേക്ക് ഈ പിക്ചർ മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ എഫക്റ്റ് മെനുവിൽ നിന്നും ടോൺ കർവ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ചാനലും സെലക്ട് ചെയ്ത് ഗ്രീൻ ചാനലിൽ മാത്രമുള്ള വ്യത്യാസങ്ങൾ നമുക്കിവിടെ വരുത്തുവാൻ സാധിക്കും. പ്രിവ്യൂ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന വ്യത്യാസങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇപ്പോൾ ഗ്രീൻ കൂടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ബ്ലൂ ചാനൽ സെലക്ട് ചെയ്തതിന് ശേഷം ബ്ലൂ കൂട്ടിയും കുറച്ചും നമുക്കിവിടെ അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. റെഡ് ചാനൽ സെലക്ട് ചെയ്താൽ നമുക്കറിയാം റെഡിനെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ റെഡിൻ്റെ വാല്യൂവിനെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കളർ ബാലൻസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് പ്രിവ്യൂ ബട്ടൺ ഓൺ ചെയ്യുന്നു, സിയാൻ, റെഡ്, മജന്ത, ഗ്രീൻ, യെല്ലോ, ബ്ലൂ എന്ന കളറിനെ ഇവിടെ കൂട്ടിയും കുറച്ചും നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ സിയാൻ കളർ ആഡ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗ്രീനെ കൂട്ടുവാൻ വേണ്ടി നമുക്കറിയാം മജന്ത ഗ്രീനാണ്, ഗ്രീൻ ഇവിടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ കളർ കൂടി വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗ്രീനെ കുറയ്ക്കാൻ വേണ്ടി ഈ രീതിയിൽ നമുക്ക് ഗ്രീൻ കുറയ്ക്കാം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വീണ്ടും ഡ്രാഗ് ചെയ്താൽ മജന്ത കളർ ഇവിടെ ആഡ് ചെയ്തിരിക്കുകയാണ്. യെല്ലോ ബ്ലൂ എന്ന കളറിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഈ പാനലിൽ ഇവിടെ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ ബ്ലൂവിനെയും യെല്ലോവിനെയും അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലേക്ക് പിക്ചർ മാറുന്നത് കാണുവാൻ സാധിക്കും. എഫക്റ്റ് മെനുവിൽ നിന്നും ഗാമ സെറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രിവ്യൂ ബട്ടൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ 1.00 എന്ന വാല്യൂവിനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗാമ വാല്യൂവിനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന വ്യത്യാസം നമുക്കിവിടെ ശ്രദ്ധിക്കാൻ സാധിക്കും. ഈ രീതിയിൽ നമുക്കിതിനെ ഒരു വാല്യൂവിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം അനുസരിച്ച് എഡിറ്റ് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പിക്ചർ ആ രീതിയിൽ തന്നെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ എഫക്റ്റ് മെനുവിൽ നിന്നും റീപ്ലേസ് കളർ ഉപയോഗിച്ചുകൊണ്ട് പ്രിവ്യൂ ബട്ടൺ ഓൺ ചെയ്യാം. അതിനുശേഷം ഇവിടെ ഏത് കളറാണ് റീപ്ലേസ് ചെയ്യേണ്ടത് ആ കളറിനെ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഗ്രീൻ കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഇതിൻ്റെ ഹ്യൂ ആൻഡ് സാറ്റുറേഷൻ അറേഞ്ച് ചെയ്ത് ഗ്രീൻ കളർ ഇപ്പോൾ നമുക്കറിയാം ബ്ലാക്ക് കളറിലേക്ക് മാറിയിരിക്കുകയാണ്. എന്നാൽ നമുക്ക് യെല്ലോ കളർ കൂട്ടുവാൻ വേണ്ടി ഈ രീതിയിൽ ഇതിൻ്റെ റേഞ്ച് വാല്യൂ കുറച്ചുകൊണ്ട് റേഞ്ച് വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം കംപ്ലീറ്റ് ഗ്രീൻ കളറിൽ നിന്നും അതിനെ പുതിയതായി സെലക്ട് ചെയ്തിരിക്കുന്ന ഈ കളറിലേക്ക് മാറുന്നത് കാണുവാൻ സാധിക്കും. ഈ രീതിയിൽ നമുക്ക് ഒരു കളറിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്ത് അത് ബ്ലൂ കളറിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ആ രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ ഒരു ഇമേജിൻ്റെ കളറിനെ റീപ്ലേസ് ചെയ്ത് പുതിയ ഒരു കളർ ആഡ് ചെയ്യാവുന്നതാണ്. എഫക്റ്റ് മെനുവിൽ നിന്നും ഹ്യൂ സാറ്ററേഷൻ ലൈറ്റ്നെസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി മാസ്റ്റർ ചാനലിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഹ്യൂ വാല്യൂവിനെ കൂട്ടുമ്പോൾ നമുക്ക് പ്രിവ്യൂ ബട്ടൺ ഓൺ ആണെങ്കിൽ നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഇവിടെ വരുന്ന വ്യത്യാസം. അതുപോലെ തന്നെ സാറ്ററേഷൻ അറേഞ്ച് ചെയ്യുമ്പോൾ വരുന്നത് സാറ്ററേഷനെ കൂട്ടിക്കഴിയുമ്പോൾ കളറിൻ്റെ ഡെപ്ത് കൂടുകയാണ്. അതുപോലെ തന്നെ കളറിൻ്റെ ലൈറ്റ്നെസ് കൂട്ടുകയും കുറയ്ക്കുകയും ഇവിടെ നിന്ന് ചെയ്യുവാൻ സാധിക്കും. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് പിക്ചർ വരുന്നതായിരിക്കും. എന്നാൽ നമുക്ക് നമ്മുടെ ഈ ഇമേജ് വളരെ കളർഫുള്ളായ ഒരു ഇമേജാണ്, ഇതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി കൺവേർട്ട് ചെയ്യുവാൻ വേണ്ടി എഫക്റ്റ് മെനുവിൽ നിന്നും ഡിസാറ്ററേറ്റ് എന്ന ഓപ്ഷനെ ഉപയോഗിക്കാവുന്നതാണ്. ഈ രീതിയിൽ സെലക്ട് ചെയ്ത ഒരു കളർഫുള്ളായ ഒരു ഇമേജിനെ ഡിസാറ്ററേറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജായി മാറ്റാവുന്നതാണ്. ഒരു ബിറ്റ്മാപ്പ് ഇമേജിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ബിറ്റ്മാപ്പ് എന്ന ഒരു മെനു തന്നെ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇവിടെ നിന്നും 3D എഫക്ട്സ് എന്ന ഈ കമാൻഡിൽ പല രീതിയിലുള്ള ഓപ്ഷൻസ് കാണുവാൻ സാധിക്കും. ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ വരുന്ന വ്യത്യാസങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ പേജുകൾ എന്ന ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ പ്രിവ്യൂ ബട്ടൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം പേജിൻ്റെ മുകളിലായി ഇതേ രീതിയിൽ പേജ് ചുരുണ്ടു വരുന്ന ഒരു എഫക്റ്റാണ് വന്നിരിക്കുന്നത്.
അത് നമുക്ക് ഏത് സൈഡ് വേണമെങ്കിലും ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്തിനെ നമുക്ക് ഈ രീതിയിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഹൈറ്റ് ഓപ്ഷനെ കൂട്ടുവാൻ വേണ്ടി, അതുപോലെ തന്നെ പേജ് കേളിൻ്റെ കളറിനെ അറേഞ്ച് ചെയ്യുവാൻ വേണ്ടി, അതുപോലെ തന്നെ പേപ്പർ രണ്ട് എഫക്റ്റ് രണ്ട് രീതിയിലുള്ള സ്റ്റൈലാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡയറക്ഷൻ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഇതിൻ്റെ ഡയറക്ഷനെ നമുക്ക് അറേഞ്ച് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്ത രീതിയിലേക്ക് പേജുകൾ എന്ന എഫക്റ്റ് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ 3D എഫക്റ്റിൽ നിന്നും സിലിണ്ടർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ, പ്രിവ്യൂ ബട്ടൺ ഓൺ ചെയ്താൽ നമുക്കറിയാം ഇവിടെ ഹൊറിസോണ്ടലായി ഒരു പ്രത്യേക രീതിയിലുള്ള മാറ്റമാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ വാല്യൂയെ കൂട്ടുമ്പോൾ നമുക്കറിയാം വെർട്ടിക്കലായി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെർട്ടിക്കലായി വിഡ്ത്വേസ് രീതിയിലേക്ക് ഈ പിക്ചർ മാറിയിരിക്കുകയാണ്. അതുപോലെ ഓരോ ഓപ്ഷനിലും ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ പിഞ്ച് എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഒരു പ്രത്യേക രീതിയിലേക്ക് ഒരു ഫിൽട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ എഫക്റ്റ് മാറിയിരിക്കുകയാണ്. അപ്പോൾ ബിറ്റ്മാപ്പ് മെനുവിൽ നിന്നും അതുപോലെ തന്നെ ആർട്ട് സ്ട്രോക്ക് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് വാട്ടർമാർക്ക് സെലക്ട് ചെയ്താൽ ഇവിടെ വരുന്ന എഫക്റ്റ് ശ്രദ്ധിക്കാം. ഒരു പ്രത്യേക രീതിയിൽ വാട്ടർമാർക്ക് അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത രീതിയിലേക്ക് ഈ ഇമേജിനെ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു പേജിനെ അല്ലെങ്കിൽ വളരെ ക്രിയേറ്റീവായി തന്നെ ഡിസൈൻ ചെയ്ത് മാറ്റാവുന്നതാണ്. നമ്മുടെ പേജിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒബ്ജക്റ്റിനെ നമുക്കറിയാം എല്ലാ സോഫ്റ്റ്വെയറിലും പല രീതിയിൽ കമാൻഡുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് പല എഫക്റ്റുകൾ കൊടുത്തുകൊണ്ട് എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ കൊറൽ ഡ്രോയിൽ നിന്ന് ചെയ്യാവുന്ന അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്ന ഷേപ്സ് ചിലപ്പോൾ ഫോട്ടോഷോപ്പിൽ ചെയ്യുവാൻ സാധിക്കുന്നതല്ല, അല്ലെങ്കിൽ മറ്റൊരു സോഫ്റ്റ്വെയറിൽ ചെയ്യുവാൻ സാധിക്കുന്നതല്ല. എന്നാൽ ചില അവസരങ്ങളിൽ മറ്റ് സോഫ്റ്റ്വെയറിൽ ചെയ്യാൻ പറ്റുന്നത് കൊറൽ ഡ്രോ സോഫ്റ്റ്വെയറിൽ ചെയ്യാൻ സാധിക്കുന്നതല്ല. എന്നാൽ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സിമ്പിളായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മറ്റൊരു സോഫ്റ്റ്വെയറിലെ ഫയൽ ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യുവാൻ വേണ്ടി നമുക്കിവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഫയലിൽ നിന്നും എക്സ്പോർട്ട് എന്ന കമാൻഡ് യൂസ് ചെയ്യാം. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എവിടെയാണ് ഇത് സേവ് ചെയ്യേണ്ടത്. ഇപ്പോൾ മൈ ഡോക്യുമെൻസിലേക്ക് നമുക്കിതിൻ്റെ ഗ്രാഫിക് 1 എന്ന ഫയൽ നെയിമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫയൽ ടൈപ്പാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഏത് സോഫ്റ്റ്വെയറിലാണോ ഇനി ഇത് എഡിറ്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി JPG ബിറ്റ്മാപ്പ് രീതിയിലേക്ക് അല്ലെങ്കിൽ PSD അഡോബ് ഫോട്ടോഷോപ്പ് എന്ന ഈ ഫോർമാറ്റിലേക്ക് ഇവിടെ സേവ് ചെയ്യാവുന്നതാണ്. ഇത് സെലക്ട് ചെയ്യുക. എക്സ്പോർട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ മിറ്റ്മാപ്പ് എക്സ്പോർട്ട് എന്ന ഒരു വിൻഡോയിൽ ഇതിൻ്റെ സൈസ് സാധാരണ രീതിയിൽ 1:1 എന്ന സൈസാണ്. എന്നാൽ റെസൊല്യൂഷൻ, നമുക്ക് ഈ പിക്ചറിന് എന്തുമാത്രം ക്ലാരിറ്റി വേണം. ഇപ്പോൾ ഒരു 300 dpi മീൻസ് ഡോട്ട് പെർ ഇഞ്ച് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വാല്യൂ എൻ്റർ ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയറിൽ നിന്ന് മൈ ഡോക്യുമെൻസിൽ ഗ്രാഫിക് 1 എന്ന ഈ ഫയലിനെ ഓപ്പൺ ചെയ്താൽ നമുക്കിവിടെ നല്ല ക്ലാരിറ്റിയിൽ തന്നെ ഈ ഇമേജിനെ ലഭിക്കുന്നതാണ്.